ി ചുമ പിടിച്ചു എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു ശബ്ദം ശരിക്കും പോയല്ലേ പാട്ട് കൊള്ളായിരുന്നു ഈ പറഞ്ഞ പോലെ മാസ് എൻട്രി ഒക്കെ കൊള്ളായിരുന്നു രണ്ടുപേരും കൂടെ ഇതുവരെ ഉള്ളവരൊക്കെ ക്ലാസ് റൂമിലും ലൈബ്രറിയിലും ലാബിലും ഒക്കെ ചെയ്ത ആ ഒരു പ്രണയം കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്യാൻറ്റീനിൽ വന്ന് എക്സിക്യൂട്ട് ചെയ്തു അപ്പോൾ ഡീസൻറ്റ് കൊറിയോഗ്രഫി ആയിരുന്നു പിന്നെ ഒരു കാര്യം നല്ല എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോയി എനിക്ക് തോന്നിയൊരു കാര്യം കുറച്ചും കൂടെ എന്താ പറയുന്നത് നിങ്ങൾ രണ്ടു പേരിൽ കൂടുതൽ ഡാൻസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് അനുശ്രീയാണ് അല്ലേ പക്ഷേ എന്താ പറയുന്നത് എനിക്ക് കുറച്ചും കൂടെ അനുശ്രീയുടെ ഡാൻസിങ് കാര്യങ്ങൾ ഡാൻസിങ് സ്കിൽ എനിക്ക് കുറച്ചും കൂടെ കാണണം എന്ന് തോന്നി ഈ ഒരു ടോട്ടൽ ആക്റ്റില് ആ ഒരു മാസം കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പ്രമോദേട്ടൻ ഡാൻസിൻ്റെ കാര്യത്തിൽ കുറച്ച് ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ആളുടെ എക്സ്പ്രഷൻസ് കൊണ്ട് ആളത് മാനേജ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് മറ്റൊരു അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടി നോക്കി എനിക്ക് താൽപര്യം എനിക്ക് ഒരു സജഷനായിട്ട് പറയാനുള്ളത് ഇനി കുറച്ചും കൂടെ ഡാൻസ് ഇൻക്ലൂഡ് ചെയ്യണം അനുശ്രീയുടെ പോർഷനിലും കൂടെ എന്നാണ് ഒരു സജഷൻ പറയാനുള്ളത് അതൊരു സ്കോപ്പിയയിലായിരുന്നു ഒരു ഡീസൻറ് ആക്ട് ആയിരുന്നു നല്ല ഭംഗിയായിട്ട് ഇൻവോൾവ് ആയിട്ട് ചെയ്തു ആ ഒരു കാര്യം കൂടെ മറ്റേ സംഭവം ചെയ്തില്ലേ അത് തന്നെ അതിന്റെ ആ ഒരു കറക്റ്റ് ടൈമിംഗ് ആ ഒരു എന്ന് പറഞ്ഞ പാട്ട് വന്നപ്പോഴത്തേക്ക് അത് ശരിക്കും ഒരു നമ്മളെ ചിരിപ്പിച്ച ഒരു മൊമെന്റ് ആയിരുന്നു സോ അങ്ങനത്തെ ചില ചില ടൈമിങ് വെച്ചിട്ടുള്ള ചില കളികളൊക്കെ ശരിക്കും വർക്ക്ഔട്ട് ആയിട്ടുണ്ട് സോ എനിക്ക് ഇഷ്ടപ്പെട്ടു താങ്ക് യു ു നമ്മുടെ ഈ പ്രോഗ്രാം സ്റ്റാർട്ടിംഗിൽ തുടങ്ങിയപ്പോൾ നമ്മുടെ ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു സൂര്യ ജോഡി നമ്പർ വൺ എൻ്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് ഇതിപ്പോൾ എൻറ്റർടൈൻമെന്റ് കുറച്ച് കൂടിപ്പോയി ചിരിച്ചിരിച്ച് വയറൊക്കെ വയ്യാണ്ടായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ യെസ് യെസ് പഠിപ്പിച്ച് അല്ല കുറച്ചു കുറച്ചും ഒരു ഡാൻസിന് വേണ്ടിട്ട് ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായാലും ഒരു ഡാൻസിനകത്ത് എവിടെയെങ്കിലും ഒരു സിഗ്നേച്ചർ മൂവ്മെന്റ് ഉണ്ടാവും അത് മാത്രം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി അത് ഞാൻ ഈ സോങ്ങിൽ കണ്ടു കറക്റ്റ് ആയിട്ട് സിഗ്നേച്ചർ മൂവ്മെന്റ് ദാറ്റ് വാസ് ആക്ച്വലി റിയലി ഫണി നമുക്ക് ശരിക്കും എല്ലാരെയും ചിരിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എല്ലാരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല അത് ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ് പക്ഷേ എനിക്ക് തോന്നുന്ന ചേട്ടൻ ഒരു കോമഡി സെൻസ് എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട് ആൻഡ് ഇത്രയും ആൾക്കാർ ഫാൻ ഫോളോയിങ് ഇവിടുത്തെ കണ്ടസ്റ്റൻസ് ആയിരുന്നാലും ഓഡിയൻസ് ആയിരുന്നാലും ജഡ്ജസ് ആയിരുന്നാലും ഞങ്ങൾ എല്ലാവരെയും ചിരിപ്പിക്കുന്നുണ്ട് സോ യു ആർ എ എൻറ്റർടൈനർ എന്ന് വേണമെങ്കിലും പറയാം ജോഡി നമ്പർ വൺ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടാ ഈ അവിടെ ഇവിടെയൊക്കെ പോയി മൂവ്മെന്റ് ഫിനിഷിംഗിന് വേറെ ഇങ്ങനെ സ്കേറ്റിംഗ് ചെയ്യുമായിരുന്നല്ലോ സ്ലൈഡ് ചെയ്തിട്ടിങ്ങനെ അവിടെ പോയി ചേറിൽ ഇരുന്നപ്പോഴത്തേക്കും അതെന്തായിരുന്നു അത് ഡാൻസ് മൂവ്മെന്റ് ആയിരുന്നു അതോ അറിയാതെ ഡാൻസ് ഡാൻസ് ആയിരുന്നു സ്ലിപ്പായിരുന്നു നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് 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 ഈ പാട്ടും ഡാൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് ഒരു തെറാപ്പിയാണ് ശരിക്കും നമുക്ക് എനർജറ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാട്ടും ഡാൻസും ഒക്കെ നമുക്ക് ഒരു ഹീലിംഗ് ഫാക്ടറും കൂടിയാണ് ആ ഒരു വിധത്തിൽ നോക്കുമ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ആക്ട് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി എൻ്റർടൈനിങ് ആ രീതിയിലായിട്ട് ഐ ഗിവ് യു ടെ പേരെ തുടങ്ങുമ്പോ എന്താ പറഞ്ഞ എനിക്ക് അത്യാവശ്യം ഡാൻസ് അറിയാ പ്രമോദേട്ടൻ പഠിച്ചു വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലേ പക്ഷെ ഇന്ന് പ്രമോദേട്ടൻ ഞാൻ ഒരു പടി ഇറക്കി കൊടുത്തത് അതൊക്കെ പള്ളിച്ചെന്ന് പറഞ്ഞാൽ മതി പ്രമോദ് ഭായ് ശരിക്കും ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു ഹ്യൂമർ നിങ്ങൾ ഡാൻസ് പഠിച്ചു വരുന്നല്ലോ പക്ഷെ നന്നായിട്ട് അത് വർക്കൗട്ട് ചെയ്തു കൊറിയോഗ്രാഫിന്റെ സാധനം ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു സോ ഇന്ന് സർപ്രൈസ് ഒരുപാട് ഓക്കെ സോ ഈ പെർഫോമൻസിന് വേണ്ടി